കണിച്ചാർ പഞ്ചായത്തിന് ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ച് ദുരന്ത നിവാരണ വകുപ്പ്. പഞ്ചായത്തിലെ പുളക്കുറ്റി മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചത്. ലിവിംഗ് ലാബ് പദ്ധതി അനുവദിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്താണ് കണിച്ചാർ. ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കണിച്ചാർ പഞ്ചായത്തിന് ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹസാർഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം കണിച്ചാർ പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖല പരിശോധിച്ചിരുന്നു. പ്രദേശത്ത് കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ വ്യക്തമാക്കി സർക്കാരിനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും റിപ്പോർട്ട് സമർപ്പിച്ചു. കണിച്ചാറിന് ഒരു പ്രതിരോധശേഷിയുള്ള സമൂഹമായി മാറ്റാൻ സാമൂഹിക പിന്തുണ ആവശ്യമാണെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് KSDMA 2022-27 പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലിവിംഗ് ലാബ് എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പ്രളയമുണ്ടായ ഈ നാട്ടിൽ നടപ്പാക്കേണ്ട അവരുടെ പ്രശ്നങ്ങൾ, ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ച് അവർ കൃത്യമായി പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ ഇവിടെ ഈ മനുഷ്യർക്കിടയിൽ വരുമാന വർധന ഉണ്ടാക്കുന്നതിന് പല പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന റിപ്പോർട്ട് നൽകി. അതിൻ്റെ ഭാഗമായി ഈ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ദുരന്തങ്ങളുണ്ടാകുന്ന പ്രദേശത്ത് ലീവിംഗ് ലാബ് എന്ന് പറഞ്ഞ പദ്ധതി, അത് ഇന്റർനാഷണൽ പദ്ധതിയാണ്, ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളും അനുവദിക്കുന്നതല്ല, അവർ ഏറ്റവും പ്രളയം ഏറ്റവും എഫക്റ്റ് ചെയ്ത പ്രദേശങ്ങളിൽ മാത്രം അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ഇവിടെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് സർക്കാരിന് നൽകി. സർക്കാരത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ച് അതിൻ്റെ ഭാഗമായി ഒരു മാസം മുമ്പ് ഇതിൻ്റെ വകുപ്പ് മേധാവികളുമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ എന്നെ വിളിച്ച് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ലിവിംഗ് ലാബ് എന്ന പദ്ധതി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പഞ്ചായത്തിൽ ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.